അപ്പോൾ നമ്മളിന്ന് രാവിലെയാണ് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ രാവിലെ തന്നെ കണ്ടില്ലേ, സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പായിട്ടുള്ള ഒരു വൈബാണ് ആ കാണുന്നത്. വെള്ളമൊക്കെ ഒത്തിരി ഇറങ്ങിപ്പോയി, എങ്കിലും ലോ ടൈഡാണിപ്പോൾ. ലോ ടൈഡിൽ ഇവിടെ മീൻ അടിക്കാറുണ്ട് സാധാരണ. അപ്പോൾ ഫ്രഷായിട്ടുള്ള മീനെ നമ്മൾ കൊരുത്തിടാമെങ്കിൽ ക്യൂൺ ഫിഷ്, അതുപോലെ തന്നെ സ്രാവ്, തെരണ്ടി ഒക്കെ അടിക്കാറാണ് ചാൻസ്. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ മീനാണ് ഇന്ന് പിടിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. അപ്പോൾ നമ്മുടെ അർജുന് ചൂണ്ടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇര പിടിക്കാൻ വേണ്ടിയിട്ട് വലയൊക്കെ തയ്യാറാക്കുക. അപ്പോൾ ചെറിയ മീനിനെ പിടിച്ചാൽ മാത്രമേ നമുക്ക് കൊരുപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളത് ചോദിക്കാറുണ്ട്, നമുക്ക് എങ്ങനെയാണ് വലിയ മീൻ പിടിക്കുന്നതെന്ന്. അപ്പോൾ സാധാരണ ആൾക്കാരെല്ലാം കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മത്തി, അയല, അതുപോലത്തെ ചിലപ്പോൾ ഫ്രീസർ ചെയ്ത മീനൊക്കെ ആയിരിക്കും കൊണ്ടുവന്ന് മുറിച്ചിടുന്നത്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇവിടെ നിന്ന് തന്നെ പിടിക്കുന്ന ഫ്രഷ് മീനിനെയാണ് നമ്മൾ കൊരുത്ത് ഇരയായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മീനുകൾ പെട്ടെന്ന് അത് ബൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വലയൊക്കെ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ വീശുകാരൻ ഇപ്പോൾ വീശുന്നതായിരിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെ മീനാണ് അതിൽ കയറി വരുന്നത് നോക്കാം. വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്, എങ്കിലും നമുക്ക് നോക്കാം. അർജുന് യശോധേ എന്നും പറഞ്ഞിട്ട് വീശാൻ പോവുകയാണ്. ആ യശോധേ എന്നും പറഞ്ഞിട്ട് വീശാൻ പോവുകയാണ്. വീശിക്കോ നോട്ടെ. ആ പത്താം ക്ലാസ്സിൽ പരീക്ഷയാണെങ്കിൽ പോലും ഈ വെളുപ്പാങ്കാലം 4 മണിക്ക് കലാറം വെച്ച് എഴുതായിട്ട് പഠിക്കാൻ പോകില്ല. മീൻ പിടിക്കാനെന്ന് പറഞ്ഞപ്പം എല്ലാവരും ഇവിടെ അലാറം വെച്ചിട്ടാണ് എഴുന്നേറ്റ് മീൻ പിടിക്കാൻ വന്നേക്കുന്നത്. അതാണ്ടല്ലേ നമ്മുടെ ജോണി കച്ച കെട്ടി ഇറങ്ങിയൊക്കെയാണ്. ഒരു ഹായ് പറഞ്ഞോ ജോണി. ഹായ് ഉണ്ടോ. ഇതാണ് ജോണി, നല്ലൊരു ക്യാച്ചറാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് മീൻ പിടിക്കാൻ. അപ്പോൾ നമ്മൾ 3 പേരായിട്ടാണ് മീൻ പിടിക്കാൻ വന്നത്. രണ്ടാമത്തെ വല വീശിയിട്ടും അതിലൊന്നും കിട്ടിയിട്ടില്ല, മീനുകളെല്ലാം ഇറങ്ങി നിൽക്കുകയാണ്. അതാണ് കാര്യം. എന്തായാലും നമുക്ക് നോക്കാം. ആ 1-2 ചെറിയ മീനാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇതിനെയാണ് നമ്മൾ മുറിച്ചിടുന്നത്. ഓക്കെ. അങ്ങനെ നമ്മുടെ പയ്യൻ കണ്ടോ ഉദിച്ചു വരുന്ന കണ്ടോ, എന്താ ഭംഗിയാ നോക്കിക്കെ. ഈയൊരു സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ വലിയ മീനൊക്കെ ഇവിടെ അടിക്കുന്നത്. ഇവിടെ ഓരോരുത്തർ വന്നിട്ട് സ്പോട്ടിലെത്തി സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് എറിയാങ്ങോട്ടെ. ആ അതാ റെഡിയായി പോവാണ്. അപ്പൊ നമുക്ക് കാണാം. അങ്ങനെ സിമ്പിൾ ആയിട്ട് വരുന്നുണ്ടോ? അടിച്ചു മോനെ അടിച്ചു. ആ ഏട്ടാ 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 അറിയില്ല ഏട്ടെങ്കി ഏട്ടാ അങ്ങോട്ട് കൊടുത്തു അടുപ്പിച്ച് പോയടാ. അടുപ്പിച്ചാ പോയി പിടിച്ചേ. പിന്നെ ഈ ഏട്ടയുടെ തന്നെ കുറെ വീഡിയോ ഇടുന്നുണ്ടല്ലോ. ഏട്ട തന്നെ ഉള്ളത് ഇവിടെ അടിക്കുന്നത്. ചേച്ചി പിടിച്ചാ കാണുന്നില്ല. ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളു. മച്ചാൻ കോലാനെ പൊക്കിയിട്ടുണ്ട് കണ്ടല്ലോ. ഇതാണ് നല്ല പച്ചപ്പച്ച പിടയ്ക്കണ കോലാൻ, പിടയ്ക്കുന്ന കോലാൻ കോലാൻ. അർജുനന്റെ ആദ്യത്തെ കോലാൻ അടിപൊളി. അവിടെ നിന്നോ അങ്ങനെ വെച്ചോ അങ്ങനെ വെച്ചോ. എത്തിയോ?
പൊങ്ങിക്കോളാം. അവിടെ പോയാലും ഇതേ ഉള്ളൂ. ഇതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അതെ, ഇതെങ്കിലും കിട്ടുന്നുണ്ടോ? നാട്ടിലുള്ളവർക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലും പറ്റുന്നില്ല. കടലില് മീനില്ല, കടയിൽ ചെന്ന് വാങ്ങി കഴിക്കാൻ ലോക്ക്ഡൌൺ കാരണം പറ്റുന്നില്ല. എല്ലാവരും വീടുകളൊക്കെ ആയിരുന്നു കുത്തിയിരിക്കുക. അപ്പം നമുക്കൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അല്ലേ? പിന്നല്ലാണ്ട്, ഏ പിന്നല്ലാണ്ട്, നല്ല കുക്കാ കയറിയിരിക്കുന്നത്, ഏ നല്ല കുക്കാ കയറിയിരിക്കുന്നത്. ആ കുക്ക എന്ന് വെച്ചാൽ കയറി കഴിഞ്ഞാലേ നല്ല ചിരിക്കാച്ചിരയാണ്.